ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹല. ഇന്ന് നമുക്ക് എയർ ഫ്രയറിൽ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സീബ്രീമാണ്. രണ്ട് മീഡിയം സൈസിലുള്ള ഒരു 400 ഗ്രാം വീതമൊക്കെ വെയിറ്റ് വരുന്ന രണ്ട് ഫിഷ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 4 അല്ലി വലിയ വെളുത്തുള്ളിയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, പുതിനയില, മല്ലിയില, ഇത് കുറച്ച് ഒരു ചെറിയൊരു പിടി വീതം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടെ വേണം. കുറച്ച് പുളി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഈ പുളിവെള്ളം ചേർക്കുമ്പോൾ നമ്മുടെ ഫിഷിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാൻ എപ്പോഴും ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോൾ ഈ പുളിവെള്ളം ചേർക്കാറുണ്ട്. എനിക്കതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. ഇനി നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, ഒരു തരിതരിയായിട്ട് അരച്ചെടുത്താൽ മതി. ഇനി മസാല നമ്മുടെ ഫിഷിൽ മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഞാൻ ഫിഷ് ബാക്ക് ഓപ്പൺ ചെയ്താണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഉള്ളിലേക്ക് നന്നായിട്ട് മസാല പിടിക്കാനും നല്ലതാണ്. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് എയർ ഫ്രൈ ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 5 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം എയർ ഫ്രയറിൻ്റെ ട്രേയിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഞാൻ ഫിഷ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി 180 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ഞാൻ ടൈം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഓരോ എയർ ഫ്രയറിനനുസരിച്ച് ടൈമിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു 12 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മനസ്സിലാവും. അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. 1-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എയർ ഫ്രയർ ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മസാലയിൽ ആദ്യം തന്നെ ഒലിവ് ഓയിൽ ചേർക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. ഞാനിതുപോലെയാണ് ചെയ്യാറ്. ഇപ്പോൾ 15 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ള അറബിക് റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ മുന്നേ ഒരു ഫിഷ് ഗ്രില്ലിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.